നമസ്കാരം. അറബ് രാജ്യങ്ങളുമായി സൗഹാർദ്ദം സ്ഥാപിക്കാനാണ് ഇസ്രയേലിന്റെ പുതിയ ശ്രമം. അമേരിക്ക ഇക്കാര്യത്തിൽ അറബ് രാജ്യങ്ങളെ നല്ല രീതിയിൽ തന്നെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇറാനെ ചൂണ്ടിക്കാണിച്ചാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ഇറാനെതിരെ ഐക്യനിര വേണമെന്നും ഇസ്രയേലും അറബ് രാജ്യങ്ങളും ഒന്നിക്കണമെന്നുമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ജിദ്ദ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇസ്രയേൽ വിമാനങ്ങൾക്ക് സൗദി അറേബ്യ വ്യോമപാത തുറന്നുകൊടുക്കാൻ സന്നദ്ധത അറിയിക്കുക കൂടി ചെയ്തതോടെ എല്ലാം ഉടൻ ശരിയാകുമെന്ന് കരുതിയിരുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടിയാണ് സൗദി അറേബ്യ നൽകിയത്. തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇസ്രയേലിന് ആകെ പണി കിട്ടിയ അവസ്ഥയിലുമാണ്. ജിദ്ദയിലെ ഉച്ചകോടിയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഇസ്രയേലുമായി ചങ്ങാത്തമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. അറബ് രാജ്യങ്ങളിൽ 4 രാഷ്ട്രങ്ങളാണ് ഇസ്രയേലുമായി ഇതുവരെ ബന്ധം സ്ഥാപിച്ചത്. ഈജിപ്തും ജോർദാനും ബന്ധം സ്ഥാപിച്ചിട്ട് ഏറെ കാലമായി. കഴിഞ്ഞ വർഷമാണ് UAE നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. തൊട്ടു പിന്നാലെ ബഹ്റൈനും ഇസ്രയേലുമായി സഹകരിക്കാൻ തുടങ്ങി. സുഡാനും മൊറോക്കോയും ബന്ധം സ്ഥാപിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ജിദ്ദയിൽ അറബ് US ഉച്ചകോടി അവസാനിച്ചത്. GCC രാജ്യങ്ങൾക്ക് പുറമേ ഈജിപ്ത്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളും പങ്കെടുത്തിരുന്നു. ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ച 4 രാജ്യങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വ്യക്തമായി തന്നെ യോഗത്തിൽ പറയുകയും ചെയ്തു. ജിദ്ദ ഉച്ചകോടിക്ക് തൊട്ടുമുമ്പാണ് ഇസ്രയേൽ വിമാനങ്ങൾക്ക് സൗദിയുടെ വ്യോമപാത തുറന്നുകൊടുക്കാൻ സൗദി ഭരണകൂടം തീരുമാനിച്ചത്. ഇത് ശുഭപ്രതീക്ഷയായി ഇസ്രയേൽ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ ജിദ്ദ ഉച്ചകോടിയിൽ ഖത്തർ അമീർ നിലപാട് വ്യക്തമാക്കി. ഇസ്രയേലുമായി പ്രതിരോധ സഹകരണം ഉണ്ടാകില്ലെന്നും ജെറുസലേം തലസ്ഥാനമായുള്ള പാലസ്തീൻ രാഷ്ട്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗദി ഇസ്രയേലുമായി അടുക്കുമെന്ന് അമേരിക്കൻ വൃത്തങ്ങളും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സൗദി വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിലെ സംശയങ്ങൾ എല്ലാം തന്നെ ദൂരീകരിക്കപ്പെട്ടു. ഇസ്രയേലുമായി പ്രതിരോധ സഹകരണം ആലോചിക്കുന്നില്ല എന്ന് സൗദി കിരീടാവകാശിയും വ്യക്തമാക്കി. വ്യോമപാത തുറന്നുകൊടുക്കാൻ കാരണം മറ്റു ചിലതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നും ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കാൻ മാത്രമാണ് വ്യോമപാത തുറന്നു കൊടുക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവർക്ക് യാത്ര എളുപ്പമാകും. ലോകരാജ്യങ്ങൾക്കിടയിലെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ് വ്യോമപാത തുറന്നു നൽകിയതെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു. ഇതോടെ സൗദിയുമായുള്ള സൈനിക സഹകരണം ഇസ്രയേലിന്റെ കിട്ടാക്കണിയായി മാറിക്കഴിഞ്ഞു.